നടക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അല്ലേ ഏതാനും ചുവടുകൾ നടക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടാറുണ്ടോ പലരും ഇത് ശ്വാസകോശവും ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് കരുതി സ്വയം ചികിത്സ ആരംഭിക്കാറുണ്ട് എന്നാൽ ശ്വാസം മുട്ടൽ വൈദ്യശാസ്ത്രപരവും അല്ലാത്തതുമായ പല കാരണങ്ങൾക്കുണ്ടാകാം ഇത് അറിയാതെയുള്ള ചികിത്സകൾ ഫലം ചെയ്യില്ല ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോഴോ വായുവിൻ്റെ നിലവാരം മോശമാകുമ്പോഴോ താപനില വല്ലാതെ കൂടുമ്പോഴോ അമിതമായ അധ്വാനത്തിൽ ഏർപ്പെടുമ്പോഴോ ഒക്കെ ഇത്തരത്തിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടാം ഇതുകൂടാതെ ചില അലർജികൾ ആസ്മ ഹൃദ്രോഗം പൾമനറി രോഗങ്ങൾ ന്യൂമോണിയ അമിതവണ്ണം ക്ഷയം പോലുള്ള വൈദ്യശാസ്ത്രപരമായ കാരണങ്ങളും ശ്വാസമുട്ടലിന് കാരണമാകാം കോവിഡ് രോഗവും പലരിലും ശ്വാസമുട്ടലിന് പിന്നീട് കാരണമാകുന്നുണ്ട് തൊണ്ടവേദന മൂക്കൊലിപ്പ് മൂക്കടപ്പ് പോലുള്ള കോവിഡ് ലക്ഷണങ്ങളും ശരിയായ ശ്വാസോച്ഛ്വാസത്തെ തടസ്സപ്പെടുത്തും ശ്വാസമുട്ടലിന് പിന്നിലുള്ള കാരണങ്ങൾ കൃത്യസമയത്ത് കണ്ടെത്തി പരിഹരിക്കാതിരിക്കുന്നത് ഭാവിയിൽ ശ്വാസകോശവും ഹൃദയവും വൃക്കകളും പേശികളുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്ന അഹമ്മദാബാദ് അപ്പോളോ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ കശ്മീര ധാല പറയുന്നു ശ്വാസകോശത്തിൻ്റെ ശേഷി അളക്കാൻ പൾമിനറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് പോലുള്ള പരിശോധനകൾ നടത്താം ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടിനോടൊപ്പം നെഞ്ചുവേദന നെഞ്ചിന് ഭാരം വലിവ് ചുമ രാത്രിയിൽ ഞെട്ടിയെഴുന്നേക്കൽ കൂർക്കം വലി കാലുകളിൽ എടിമ ക്ഷീണം പോലുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടാൻ വൈകരുതെന്നും ഡോക്ടർമാർ നിർദ്ദേശം നൽകുന്നുണ്ട് അതേസമയം കോവിഡിന് മാസങ്ങൾക്ക് ശേഷവും പലരിലും തുടരുന്ന ശ്വാസമുട്ടൽ ശ്വാസകോശത്തിന് ക്ഷതം സംഭവിച്ചതിൻ്റെ സൂചനയാകാമെന്ന പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കോവിഡിനെ തുടർന്ന് ശരീരത്തിലുണ്ടാകുന്ന അസ്വാഭാവിക പ്രതിരോധ കോശങ്ങളുടെ സാന്നിധ്യം ചിലരുടെ ശ്വാസകോശത്തിൽ മാസങ്ങളോളം തുടരുന്നതായി പഠനത്തിൽ പറയുന്നു ഇത്തരക്കാരിലാണ് ശ്വാസം മുട്ടൽ പ്രധാനമായും കണ്ടെത്തുന്നത് എന്നാൽ ഇത് സമയത്തിന് കണ്ടെത്തി ചികിത്സിച്ചാൽ കൂടുതൽ ക്ഷതമുണ്ടാകാതെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനാകുമെന്ന് ഗവേഷകർ പറയുന്നു 3 മുതൽ 6 മാസം മുമ്പ് കോവിഡ് ബാധിച്ച 38 പേരുടെ സ്കാനുകളും ശ്വാസകോശത്തിലെ ഫ്ലൂയിഡുമാണ് ഗവേഷണത്തിൻ്റെ ഭാഗമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഈ രോഗികളെല്ലാം കടുത്ത കോവിഡ് അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരാണ് പഠനത്തിലെ കണ്ടെത്തലുകൾ അതിനാൽ തന്നെ ഗുരുതരമല്ലാത്ത ലക്ഷണങ്ങളുമായി കോവിഡ് ബാധിച്ചവർക്ക് ബാധകമാണോ എന്ന സംശയവും ഗവേഷകർ പ്രകടിപ്പിച്ചിരുന്നു Thank you.